Hi dear students, in this video I am going to discuss a post-colonial term, diaspora. We have already studied a number of different post-colonial terms such as hybridity, mimicry, hegemony, subaltern, colonialism, imperialism. There are so many words are there. Diaspora is also another important term in a post-colonial discourse. So നമ്മൾ diaspora എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ ലിറ്റററി ആൻഡ് തിയററ്റിക്കൽ സെൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആൻഡ് ഐ വുഡ് സജസ്റ്റ് യു ടു ലുക്ക് അറ്റ് ദ ഡിക്ഷണറി മീനിങ് ഓഫ് ദ വേർഡ് ഡയസ്പോറ. വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? ഐ തിങ്ക് ദാറ്റ് നമ്മൾ ഇഫ് യു സ്റ്റഡി എനി തിയററ്റിക്കൽ വേർഡ്സ് ഓർ ലിറ്റററി ടേംസ്, നിങ്ങളതിൻ്റെ ഡിക്ഷണറി മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഓർ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു യു ടു അണ്ടർസ്റ്റാൻഡ് ദ തിയറി. യു ക്യാൻ സിംപ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദ തിയറി ഇഫ് യു നോ ദ ഡിക്ഷണറി മീനിങ് ഓഫ് ദ വേർഡ്. അപ്പോൾ അതിൻ്റെ ഡിക്ഷണറി മീനിങ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഡിഫൈൻസ് വാട്ട് ഇസ് ഡയസ്പോറ. ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം എനി നാഷൻ ഓർ എ ഗ്രൂപ്പ് എവേ ഫ്രം ദർ ഓൺ കൺട്രി. ഒരു രാജ്യം അവരുടെ രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്കുള്ള ഒരു കൂട്ടം മനുഷ്യരുടെയോ അല്ലെങ്കിൽ മനുഷ്യരുടെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയസ്പോറ എന്ന് പറയുക. സോ ഡസ് ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പല കാരണങ്ങളാൽ എത്തിച്ചേരുകയും അവിടെ സെറ്റിൽ ആവുകയും ചെയ്യുകയും അവരുടെ ഒരു ജിയോഗ്രഫിക്കൽ ടെറിറ്ററിയെയും അവർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, അവരുടെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക ഡയസ്പോറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി നോ ദാറ്റ് ദർ ഈസ് ദ അനദർ വേർഡ് ദ ഡയസ്പോറ വിത്ത് എ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഡയസ്പോറ എന്ന് പറയുന്നത് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ എന്നുകൊണ്ടോ വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ it denotes a particular movement of people, especially the Jewish people, avare israel ninnu baaki illa naadugalilekkulla movement ne the diaspora nu like diaspora with capital letter angana ariyappadunu. appo normally diaspora means, what does it mean? It means that it is a movement of a people or a group away from their own country, avarude rajyathil ninnu to another. so it is a movement of people from their own geographical territory to another geographical territory. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഡയസ്പോറ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൊളോണിയലിസം എന്ന് പറയുന്ന ചരിത്രം തന്നെ ഇറ്റ് ഈസ് എൻ എൻകൗണ്ടർ ബിറ്റ്വീൻ കൾച്ചർ ലാംഗ്വേജസ് ആൻഡ് സം ഹൗ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് തോട്ട് ആൾസോ. അപ്പോൾ നമ്മുടെ എല്ലാത്തിനെയും ഒരു രാജ്യത്തിൻ്റെ ആകെ കൂടിയുള്ള സ്ട്രക്ചറിനെ മാറ്റിമറിച്ച ഒരു വലിയ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ആണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണിയലിസം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദർ ആർ സോ മെനി കമ്മ്യൂണിറ്റീസ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ് വെർ ഫോർമുലേറ്റഡ് ആസ് പാർട്ട് ഓഫ് ദ കൊളോണിയലിസം. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടുവരുന്ന മൈഗ്രേഷൻ, ഇമിഗ്രേഷൻ, എക്സൈൽ തുടങ്ങിയ കാരണങ്ങളാലൊക്കെ, പിന്നെ സ്ലേവ് ട്രേഡിന് വേണ്ടിയിട്ട് അവരുടെ കോളനികളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോവുകയും അവരുടെ നാടുകളിൽ വെച്ചിട്ട് അവരെ സ്ലേവ് ആക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ എത്തി ടാർഗറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആ രാജ്യത്ത് ഈ മൈഗ്രേറ്റഡ് ആയ ഇമിഗ്രൻസ് അവിടെ ഒരു ഹാബിറ്ററ്റ് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഒരു ഇടം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുക ഡയസ്പോറ എന്ന് പറയുക. അപ്പോൾ അത്തരം ഒരുപാട് കമ്മ്യൂണിറ്റീസ് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് സച്ച് എ കൾച്ചറൽ ഇൻട്രാക്ഷൻ, കൾച്ചറൽ ഇൻട്രാക്ഷൻ വിത്ത് ദ ഡയസ്പോറിക് കമ്മ്യൂണിറ്റി ടു ദ ലോക്കൽ കമ്മ്യൂണിറ്റി, അവിടെയുള്ള ആ ലോക്കൽ കമ്മ്യൂണിറ്റിയും ഡയസ്പോറിക് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് അവരുടെ ഒരു തരം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമുണ്ട് ദ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഫിലിമുണ്ട്. ആൻഡ് ഐ വുഡ് സജസ്റ്റ് യു ടു വാച്ച് ദാറ്റ് മൂവി. സോ ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി ആൾസോ. നമ്മൾ എങ്ങനെയാണ് അമേരിക്കയിൽ ബ്ലാക്ക് പീപ്പിൾ സർവൈവ് ചെയ്തിരുന്നതും അവരുടെ റെസിസ്റ്റൻസ് ഒക്കെയാണ് ആ സിനിമ വളരെ ബ്യൂട്ടിഫുള്ളി ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ് ദ ഹെൽപ്പ് എന്ന് പറയുന്നത്. സോ ഡയസ്പോറ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഡയസ്പോറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് എ പീപ്പിൾ. ആൻഡ് വി നോ ദാറ്റ് ഇൻ എ ലിറ്റററി സ്റ്റഡീസ് വെരി റീസെൻ്റ്ലി, ഈ അടുത്ത കാലത്താണ് ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലിറ്റററി സ്റ്റഡീസിലെ വളരെ ഒരു സീരിയസ് അക്കാഡമിക് ടേമായിട്ട് വരുന്നത്. സോ ഇൻ എ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ആൻ ഇൻട്രൊഡക്ഷൻ റിട്ടൺ ബൈ അവർ പ്രമോദ് കെ നായർ ഡിഫൈൻസ് വാട്ട് ഈസ് പോസ്റ്റ് വാട്ട് ഈസ് ഡയസ്പോറ. ഇറ്റ് ഈസ് ഡയസ്പോറ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ കൾച്ചർ ഇൻ ടു അനദർ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ റീജിയൻ. വേറൊരു കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ റീജിയനിലേക്ക് ഒരു സംസ്കാരത്തിൻ്റെയും ഒരു കൂട്ടം ആളുകളുടെയും ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഡയസ്പോറ എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ഇറ്റ് വാസ് വെരി കോമൺ ഇൻ ദാറ്റ് പീരിയഡ്.
ഇൻ ദ പീരിയഡ് ഓഫ് കോളനൈസേഷൻ ബിക്കോസ് ഓഫ് ദ മൈഗ്രേഷൻ ഇമിഗ്രേഷൻ എക്സൈൽ. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡയസ്പോറി കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിലും തന്നെ ഡയസ്പോറി കമ്മ്യൂണിറ്റികൾ ഒരുപാട് നമ്മുടെ പ്രവാസികളൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഷറഫിയ എന്ന് പറയുന്ന സ്ഥലം മലയാളികൾ മാത്രമുള്ള ഒരു 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 കേരളം പോലെ നമുക്ക് തോന്നുന്നു, കേരളത്തിലെ ഒരു സ്ഥലം പോലെ തോന്നുന്ന ഒരിടമാണ് ഷറഫിയ. അപ്പോൾ ദർ വാസ് എ ഡയസ്പോറ ഓഫ് മലയാളീസ് എവിടെ, നമ്മുടെ ഷറഫിയിൽ. അതിന് പിന്നെ അതൊരു റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ അടുത്ത കാലത്ത് ചെന്നൈയിൽ ഒരു ഡയസ്പോറി കമ്മ്യൂണിറ്റി ഓഫ് റോഹിംഗ്യൻ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും അവരുടെ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. സോ ഡയസ്പോറ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ കൾച്ചർ ഇൻ ടു അനദർ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ റീജിയൻ. അപ്പോൾ അവിടെ അങ്ങനെ ജീവിക്കുന്ന ഒരു ഡയസ്പോറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരാളെ സംബന്ധിച്ചുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിക്കുന്ന അനവധി നിരവധി പ്രശ്നങ്ങളുണ്ട്. മീന അലക്സാണ്ടർ ഒരിക്കൽ എഴുതേണ്ടായി, ഇറ്റ് ഈസ് എ റൈറ്റിംഗ് ഇൻ സെർച്ച് ഫോർ ഹോം. വീട് തിരഞ്ഞുള്ള എഴുത്താണ് അത്തരം എഴുത്തുകൾ എന്നാണ്, ഇൻ സെർച്ച് ഫോർ ദെയർ ഹോം, ബിക്കോസ് അവരുടെ ഹോം കൺട്രി അല്ല. അപ്പോൾ അവർക്ക് അവരുടെ മാതൃരാജ്യമായിട്ടുള്ള നഷ്ടബോധം അവർ വേട്ടയാടുന്നുണ്ടാവും. അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അവരെത്തിച്ചേർന്ന ഇടങ്ങളുമായിട്ടുള്ള അപരിചിതത്വങ്ങൾ, സ്ട്രേഞ്ച്നെസ്, എസ്ട്രേഞ്ച്മെൻറ്റ്സ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി, അവരുടെ ഇഴുകി ചേരാനുള്ള പ്രയാസം, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഡയസ്പോറയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ദർ ആർ സോ മെനി റൈറ്റേഴ്സ് ആർ ദർ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഖാലിദ് ഹുസൈനിൻ്റെ കൈട്ടണ്ണറൊക്കെ പോലെയുള്ള, കാരണം അഫ്ഗാനിസ്ഥാനിലെ പ്രോബ്ലം നടന്നിട്ട് അവർ അവരുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും പാകിസ്ഥാനിലേക്കും അവിടെ നിന്ന് പിന്നെ അമേരിക്കയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ട വന്ന ഖാലിദ് ഹുസൈൻ്റെ കൈറ്റണ്ണറിനെ പോലെയുള്ള, വി എസ് നൈപോളിൻ്റെ മിമിക് മാനിനെ പോലെയുള്ള അത്തരം എഴുത്തുകാരൊക്കെ എന്താണ് ഡയസ്പോറി കമ്മ്യൂണിറ്റികളിലെ എഴുത്തുകാരാണ് എന്ന് പറയാൻ പറ്റും. അവരുടെ റൈറ്റിങ്സ് ഒക്കെ ഡയസ്പോറിക് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം അവർ എഴുതിയിരുന്നത് അവരെത്തിച്ചേർന്ന ആ വിഷയങ്ങളെക്കുറിച്ചിട്ടും, അവർ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ രാജ്യത്തേക്ക് എത്തിച്ചേർന്നുള്ള അപരിചിതത്വങ്ങളെക്കുറിച്ചിട്ടും, അവരുടെ നാടിനോടുള്ള നഷ്ട ബോധങ്ങളെക്കുറിച്ചിട്ടും, ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ചിട്ടും ഒക്കെ അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. ദർ ആർ സോ മെനി റൈറ്റേഴ്സ് ആർ ദർ ലൈക്ക് ഖാലിദ് ഹുസൈനി ആൻഡ് വി എസ് നൈപോൾ. So this is diaspora. So let me conclude by saying that what is diaspora? It is a diaspora is the movement of a people from any nation or a group away from their own country. And in Pramod K. Nayar, in his text, what is in literary studies diaspora? It is a displacement of a community or a culture into another geographical and cultural region. And it was very common in the time of colonization. സോ അവരുടെ ആ സമയത്തൊക്കെ ഒരുപാട് കോമൺ ആയിരുന്നു. കാരണം സ്ലേവ് ട്രെയിൻ്റെ ഭാഗത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരുപാട് കറുത്ത വംശജരൊക്കെ കൊണ്ടുപോയി, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയി അവരുടെ നാട്ടുകളിൽ അടിമകളായിട്ട് പണിയെടുപ്പിക്കുകയും, ആ അടിമകളുടെ പിൻതലമുറക്കാർക്ക് ആ നാടുകളിൽ അവർ അവിടെ ജീവിക്കുകയും അവരുടെ കമ്മ്യൂണിറ്റിയായിട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പോസ്റ്റ് കൊളോണിയൽ ഫിനോമിനൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് ഡയസ്പോറ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി വെൽ ആൻഡ് ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ വേർഡ് thoroughly. And diaspora, it means that it is a displacement of a community or a culture into another geographical and cultural region. Okay, thank you.